കെ പി സി സി പുനഃസംഘടന ജില്ലയിൽ നിന്നും ജനറൽ സെക്രട്ടറി സ്ഥാനത്തിനായി ചരടുവലി തുടങ്ങി ജില്ലയിൽ നിന്നും വനിതാ പ്രാതിനിധ്യത്തിനും സാധ്യത ഡി സി സി പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചതോടെ അടുത്ത ഘട്ടം കെ പി സി സി ഭാരവാഹികളുടെ പട്ടികയാണ് നിലവിൽ ജില്ലയിൽ നിന്നും മൂന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരാണുള്ളത് വി എസ് ജോയ് വി എ കരീം ഇ മുഹമ്മദ് കുഞ്ഞി ഇതിൽ വി എസ് ജോയ് ഡി സി സി പ്രസിഡൻ്റായതോടെ ബാക്കി രണ്ട് പേരാണുള്ളത് വി എ കരീമും ഇ മുഹമ്മദ് കുഞ്ഞിയും പുനഃസംഘടനയിൽ സ്ഥാനം നിലനിർത്താൻ സാധ്യത കുറവാണ് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായ ആര്യാടൻ ഷൌക്കത്ത് ഐ ഗ്രൂപ്പ് നേതാവ് പി ടി അജയ് മോഹൻ അബ്ദുൾ മജീദ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പത്മിനി ഗോപിനാഥ് എന്നിവരിൽ ഒരാൾക്കാണ് സാധ്യത കെ പി സി സി ഭാരവാഹികളുടെ എണ്ണം അൻപത്തി ഒന്നിൽ ഒതുങ്ങിയാൽ ജില്ലയിൽ നിന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാൾക്ക് മാത്രമായിരിക്കും സാധ്യത എ പി അനിൽകുമാർ എം എൽ എയുടെ നിലപാടും നിർണായകമാകും ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതാ പ്രാതിനിധ്യമില്ലാത്തതിനാൽ കെ പി സി സി ഭാരവാഹി പട്ടികയിൽ വനിതാ പ്രാതിനിധ്യം കൂടുതൽ ഉണ്ടാക്കും എന്ന കെ പി സി സി നേതൃത്വത്തിന്റെ പ്രഖ്യാപനമാണ് പത്മിനി ഗോപിനാഥിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരുള്ള ജില്ലയിൽ നിന്നും യു ഡി എഫ് കക്ഷികളുടെ നേതൃത്വസ്ഥാനത്ത് വനിതകളില്ല ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നിന്നും കെ പി സി സി നേതൃത്വ നിരയിലേക്ക് ഒരു വനിത വരുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന അഭിപ്രായവും പാർട്ടിക്കുണ്ട് നിലമ്പൂർ മുൻ നഗരസഭാ ചെയർപേഴ്സണും മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും കെ പി സി സി അംഗവുമായ പത്മിനി ഗോപിനാഥിന് പാർട്ടിക്കുള്ളിൽ കാര്യമായ എതിർപ്പില്ലാത്തതും അവരുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കാത്തതിനാൽ ആര്യാടൻ മുഹമ്മദ് കടുത്ത അമർഷത്തിലാണ് ഈ സാഹചര്യത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകി ജില്ലയിലെ പ്രശ്നത്തിന് പരിഹാരം കാണാനും സാധ്യത ഏറെയാണ് എ പി അനിൽകുമാർ ഗ്രൂപ്പ് വിട്ടത് ജില്ലയിൽ ഐ ഗ്രൂപ്പിന് തിരിച്ചടിയാണ് അതിനാൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം പി ടി അജയ് മോഹന് ലഭിക്കാൻ സാധ്യത കുറവാണ് അബ്ദുൾ മജീദും ജനറൽ സെക്രട്ടറി സ്ഥാനത്തിനായി രംഗത്തുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ